കുട്ടനാട്ടിലെ കർഷകരെ ചൂഷണം ചെയ്യാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ വേനലിലും ചില മില്ലുകാർ കിഴിവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന പരാതി നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. എടത്വ തായങ്കരി പുത്തൻ പരമ്പരാഗത പാടശേഖരത്തിൽ 2.5 കിലോയോളം കിഴിവ് ചോദിക്കുന്നു എന്നാണ് പരാതി. അന്യായമായി കിഴിവ് ആവശ്യപ്പെടുന്ന മില്ലുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസമാണ് കുട്ടനാട്ടിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വേനലിലും ചില മില്ലുകാർ കിഴിവ് ആവശ്യപ്പെടുന്നുവെന്ന പരാതി ഉയരുകയാണ്. എടത്വ പഞ്ചായത്തിലെ തായങ്കരി പുത്തൻ വരമ്പിനകം പാടശേഖരത്തിലെ കർഷകരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വർണവർണമുള്ള നെന്മണികൾക്ക് ഒരു കാരണവശാലും കിഴിവ് കൊടുക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ. 400 ഏക്കർ കൃഷിയുള്ള പാടമാണ്. 206 കൃഷിക്കാരുണ്ട്. കഴിഞ്ഞ 2 കൃഷി ഞങ്ങൾ സ്വന്തം ചെലവിൽ പിരിവെടുത്ത് കൃഷി ചെയ്ത് 45 മട വീണു. വീണ്ടും 2 കൃഷി സ്വന്തം ചെലവിലെടുത്ത് പിരിവിട് നടത്തി ചെയ്ത പാടമാണ്. 14 മോയിച്ചറുള്ള നെല്ല് 120 കൊയ്തിട്ട് 3 മില്ലുകാർ കൊടുത്തിട്ട് അവരതിന് 2.5 കിലോ കിഴിവാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയാം നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തീരാമെന്ന്. നാളെ ഇതുവരെ ഈ പാടശേഖരത്തു നിന്ന് ഒരു കുരു നെല്ലും ഞങ്ങൾ കിഴിവ് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ നെല്ലിൻ്റെ പടം എടുത്തൊന്ന് ഈ ലോകം മുഴുവൻ ഒന്ന് കാണിക്കണം. വിത്ത് തോറ്റുപോകുന്ന നെല്ലാണ് ഞങ്ങളുടെ അടുത്ത്. 14 മോച്ചുള്ള നെല്ലിന് ഇവരിപ്പം 3.5 കിലോ കിഴിവ് വെച്ചിട്ട് ധാരണയിലെത്താം എന്നൊക്കെ പറയുന്നു. ഇത് ശരിയായ നടപടിയാണോ? ഈ മേനമ്മയുടെ മാസത്തിൽ ഈ കണുകിട പൊട്ടുന്ന ഈ നെല്ല് ഇതിന് മോച്ചിന് കുറവാണ്, ഇതിന് ഒരു കിലോ അവർക്ക് ഈ കിഴിവ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മഹാ തട്ടിപ്പാണ്. പാവങ്ങളെ മേലിൽ ഇവർ ഒരുതരം കളിയാക്കുന്ന രീതിയാണത്. ഒരിക്കലും നമുക്ക് അത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കർഷകർ പരാതിപ്പെട്ടപ്പോൾ പാടി ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 2 മില്ലുകാർ നെല്ലെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടർ ഇപ്പോഴും സഹകരിക്കുന്നില്ലെന്നാണ് പരാതി. നല്ല സ്വർണത്തിൻ്റെ കളറുള്ള നെല്ലാണ് ഈ നെല്ലിൻ്റെ. കഴിഞ്ഞ ദിവസം മില്ലിൻ്റെ 3 ഏജൻറ്റുമാർ ഇവിടെ വന്ന് ഈ നെല്ലിന് 2.5 കിലോ വെച്ച് കിഴിവ് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഉടൻ തന്നെ അത് പരാതി പാടി ഓഫീസിൽ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പാടി ഓഫീസർ അവിടുന്ന് സ്റ്റാഫിനെ വിടുകയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നോക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മില്ലുകാർ നെല്ലെടുത്തോളാമെന്നും പറഞ്ഞു. പക്ഷേ 1 മില്ലുകാരൻ ഇപ്പോഴും അതിനെപ്പറ്റി യോജിക്കുന്നില്ല. അവർ അത് നെല്ലെടുക്കുന്നില്ല. അതുകൊണ്ട് റിലീസിംഗ് ലെറ്റർ കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന കാര്യത്തിൽ സമ്മതിക്കുന്നില്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. മടവീണ് നശിച്ച പാടശേഖരം സംരക്ഷിച്ചെടുത്ത് 2 കൃഷി ചെയ്തതാണ് കർഷകർ. ഇൻഷുറൻസ് തുകയോ നഷ്ടപരിഹാരമോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. കർഷകരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായി 2 ദിവസത്തിനുള്ളിൽ തന്നെ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ.